മഹാഗണിത്തോട്ടം. മഹാഗണിത്തോട്ടത്തിന്റെ ആ പ്രവേശന കവാടത്തിന്റെ അവിടെ ഒരു ഗേറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കും ആനപ്പിണ്ടം ചിലത് കിടക്കുന്നത് കാണാം. 2002 മുതൽ 2007 വരെ 37 മരണങ്ങൾ സംഭവിച്ച നമുക്ക് വന്യമായി തോന്നാത്ത ഒരു മൃഗം ഈ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗമാണ്. സുഹൃത്തുക്കൾ, നമ്മൾ പോകുന്ന വഴിക്ക് തടസ്സമായിട്ട് ഒരു തടി കിടപ്പുണ്ട്. പക്ഷേ ഇൻസൈഡിൽ കൂടെ മറ്റു വഴി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പോകാൻ വേണ്ടി. പുലിമുരുകൻ, ബാഹുബലി പോലുള്ള വലിയ വൻകിട സിനിമകൾക്ക് ലൊക്കേഷൻ ആയിരുന്നു ഈ മഹാഗണിത്തോട്ടം. ഇത്ര മനോഹരമായി അറേഞ്ച് ചെയ്ത് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ടൂറിസ്റ്റ് പ്ലേസ് മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾക്ക് ഒരു മാതൃകയാക്കണം. പെരിയാറേ പെരിയാറേ ഓരട്ടെ, ഓ തുമാര നാം ക്യാ ഹേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശൻ സുരേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മഹാഗണിത്തോട്ടം എക്കോ ടൂറിസം പ്രൊജക്റ്റ് പ്രൊജക്റ്റ് എന്നാൽ പാർക്കാണോ അറിയത്തില്ല അല്ലേ? എന്തായാലും കൊള്ളാം. ഇത് എറണാകുളം ജില്ലയുടെ ഭാഗമാണോ അതോ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണോ? എറണാകുളം ജില്ലയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ മുകളിൽ ഒരു പാലം കാണാം. വേണ്ട, ആ പാലത്തെ കൂടെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ താഴെ ഇങ്ങനെ നദിയല്ലോ ആറാണോ തോടാണോ എന്തോ ഒഴുകുന്ന കണ്ടു. അപ്പം നല്ലൊരു സ്പോട്ടാണെന്ന് കണ്ട് ഇവിടെ ഇറങ്ങി നിന്ന് ഇൻട്രോ കാച്ചുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോടെ അല്ലെ ഒരു 14 കിലോമീറ്ററോടെ ഇനിയും പോകാനുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിവിഷന്റെ ഓഫീസ് കഴിഞ്ഞാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ആ വരുന്ന വഴിക്ക് നമുക്ക് ഫോറസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് നമുക്ക് പൊക്കിത്തന്ന് അതുവഴിയാണ് നമ്മൾ കയറി പോകുന്നത്. ഈ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സ്ഥലത്തിന്റെ പേര് മഹാഗണിത്തോട്ടം. മഹാഗണിത്തോട്ടത്തിന്റെ ആ പ്രവേശന കവാടത്തിന്റെ അവിടെ ഒരു ഗേറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അതൊരു ഫ്രണ്ട് ഓഫീസും കം ഒരു ഷോപ്പും കൂടെ ചേർന്നുള്ളതാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കാം, അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് വാട്ടറും മേടിക്കാം, അവിടെ ഐസ്ക്രീമും അങ്ങനെ പലതും ഉണ്ടല്ലേ റസിനെ. അതെ, അവിടുത്തെ ടിക്കറ്റിന്റെ വില നിലവാരമൊക്കെ അവിടെ ഒരു ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അഡൽസിന് കയറുന്നതിന് 30 രൂപയാണ് ഒരാൾക്ക്. പിന്നെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ചാർജ് കൂടെ അടയ്ക്കണം. ആ എൻട്രി പാസും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. ഓർക്കുക, എൻട്രി പാസ് കളയരുത്. കാര്യം എൻട്രി പാസ് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇരിപ്പുണ്ട്. പിന്നെ പറയാനുള്ളത്, അതിന്റെ സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഫോറസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഞാൻ തോന്നുന്നു, അതോ പോലീസ് സ്റ്റേഷൻ വല്ലതും ആണോ. എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞങ്ങൾ ഈ ഫോറസ്റ്റ് കാണാൻ പോകുന്നതിന്റെ തിരക്കിനിടയിൽ അത് എന്ത് ബിൽഡിംഗ് എന്ന് കാണാൻ പറ്റിയില്ല. സുഹൃത്തുക്കളെ, 2 ലൊക്കേഷനുകൾ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടാണ് ഇത് 3-ാമത്തെ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് മുമ്പുള്ള 2 പ്രധാന സ്ഥലങ്ങൾ, അതിൽ 2-ാമത്തെ സ്ഥലമാണ് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അത് എറണാകുളം ജില്ലയിലെ ബാക്ക് വാട്ടർ ബോട്ടിംഗ് ആണ്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുക ഈ വീഡിയോയ്ക്ക് ശേഷം. കാര്യം അത്ര മനോഹരമായ ഒരു സ്ഥാനമായതുകൊണ്ടാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ എറണാകുളം ജില്ലയിൽ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, പിന്നെ ടൗൺ ഉണ്ട്, കൂടാതെ ഇത്തരം ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ഈ എറണാകുളം ജില്ലയുടെ പ്രാന്തപ്രദേശം എന്ന് പറഞ്ഞാലും ഇതിന്റെ ബോർഡറാണെന്ന് പറയാം. ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററോടെ ഉള്ളായിരുന്നു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അധികം താമസിയായി ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനും പോകുന്നുണ്ട്. അന്നേരം നിങ്ങളെയും കാണിക്കാം. അപ്പം ഞങ്ങൾ എന്തായാലും മഹാഗണി തോട്ടത്തിനകത്തേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. നമുക്ക് മുമ്പിൽ തന്നെ ഒരു മഹാഗണി തോട്ടത്തിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ടൊരു ഹിന്ദു ബോർഡ് വെച്ചിട്ടുണ്ട്. അതും മുളയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹിന്ദു ബോർഡാണ്. മനോഹരമായ സ്ഥലമാണ്, നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. റോഡിൽ നിന്നും ഇലയില്ലെന്നല്ല ഉദ്ദേശിച്ചത്, ഇലയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നടന്നു പോകുന്ന അകത്തോട്ടുള്ള വഴിയുണ്ട്, ആ വഴിയൊക്കെ തൂത്ത് നല്ല വൃത്തിയാക്കി. നല്ല രസകരമായ വഴിയാണ്. പിന്നെ പറഞ്ഞ പോലെ ഒരു കാടിന്റെ ശാന്തതയുണ്ട്. നമ്മൾ സാധാരണ അടവി എക്കോ ടൂറിസം പോയപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ഫോറസ്റ്റ് മുഴുവൻ ചീവീടിന്റെ ചെലയാ. ഭയങ്കര ചീവീടിന്റെ ചെല, നമുക്ക് ഇച്ചിരി പേടിയും തോന്നും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ആ ചീവീടിന്റെ ചെലയില്ല, ഭയങ്കര ശാന്തമാണ്. കിളികളുടെ കരച്ചിലുകളുണ്ട്, പക്ഷേ ഈ ശാന്തതയ്ക്ക് ഒരു ഭയം ഉണ്ടാകും. ഭയങ്കര നിശബ്ദത, നമുക്ക് ഈ ഭയങ്കരമായ നിശബ്ദതയും അല്പം ഭയം ഉളവാക്കും. പിന്നെ കിളികളുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം വരുന്നത്. അവരുടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള വോയിസാണ്. മഹാഗണി തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു ഫോറസ്റ്റിൻ്റെ ഡിവിഷനാണ്, ഡിവിഷൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളിവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ കയറി, നമ്മൾ ഫീ അടച്ചിട്ട് കയറിയിരിക്കുകയാണ്. 210 രൂപ അടച്ചിരിക്കുകയാണ്.
പിന്നെ ഒരു വെള്ളവും മേടിച്ചു, ഒരു മിനറൽ വാട്ടർ. എല്ലാവിടെ ലഭ്യമാണ്, കാരണം അതിനകത്ത് സ്റ്റോറൊന്നും ഇല്ല, വനത്തിനകത്തോട്ട് കയറുമല്ലേ. അതെ, അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എല്ലാം മേടിച്ചിട്ട് വേണം കയറാൻ. വെള്ളമോ പിന്നെ ഐസ്ക്രീമും സിപ്പപ്പും വിൽക്കാൻ കിട്ടൂടെ, അപ്പോൾ അതിലൊക്കെ മേടിച്ചിട്ട് വേണം കയറാൻ. പിന്നെ കാടിൻ്റെ നടുക്കുള്ള ശാന്തമായ വഴിയാണ്, ഭയങ്കര ശാന്തമായ അന്തരീക്ഷം, നമുക്ക് ശബ്ദം വെക്കാൻ പോലും തോന്നുന്നില്ല. കാടിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കോന്നി ഫോറസ്റ്റ് പോലുള്ള ചീവിടിൻ്റെ വലിയ കരച്ചിലില്ല. ഇരിക്കാൻ ചില ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം കുറച്ചൊക്കെ തകർന്നു പോയിട്ടുണ്ട് ഈ മുളയുടെ കമ്പ് കൊണ്ടാണ്. ഇപ്പം മഴയത്ത് എന്തായാലും പോക്കാണല്ലോ അത്. അധികം വന്യമായ മൃഗങ്ങളെ കാണാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഈ സ്ഥലം. എന്നാൽ വളരെ അപൂർവമായ ചില ജീവികളെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അപകടകാരികളായ ജീവികളല്ല. എന്നാൽ ഈ വഴിയിൽ നിന്ന് അകത്തേക്ക് സഞ്ചരിക്കുന്ന ചില വഴികൾ നമ്മൾ റിബൺ കെട്ടി മറച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കും ആനപ്പിണ്ടം ചിലത് കിടക്കുന്നത് കാണാം. അതായത് ആന ഇടയ്ക്ക് സഞ്ചരിക്കാറുണ്ട് ഈ വഴി, രാത്രി സമയങ്ങളിലായിരിക്കും. ആനപ്പിണ്ടം ഇവിടെ കിടക്കുന്നത് കണ്ടില്ലേ, അങ്ങോട്ട് പോകരുത്, ആന ചട്നി അകക്കി തിന്നുവെന്ന്. അപ്പം ചട്നി ആകാതിരിക്കാൻ വേണ്ടി ആ വഴിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞാണ് ചുമന്ന റിബൺ. നമുക്ക് വന്യമായി തോന്നാത്ത ഒരു മൃഗം ഈ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മൃഗമാണ്. നമ്മൾ അടുത്തുകൂടെയൊക്കെ പോകും, നമുക്ക് സ്വല്പം പേടി തോന്നിയാലും അതിന് യാതൊരു പേടിയില്ല. മനുഷ്യൻ ഇവരുമായിട്ട് വലിയ ബന്ധമാണെന്ന് പറയുന്ന തരത്തിലുള്ള മൃഗം ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഈ കുസൃതി കാരണമായിരിക്കും പറയുന്നത്. എന്തായാലും കുറുമ്പ് കുസൃതി, അതെ, കുറുമ്പിച്ചിര കൂടിയ മൃഗമാണ്. നമ്മുടെ വഴി ഇച്ചിരി മനോഹരമാകുന്ന രീതിയിൽ വലിയ പൊക്കമില്ലാതെ നിരപ്പൻ പാറകളുണ്ടല്ലോ, ആ പാറ നിരത്തി പ്രത്യേക രീതിയിൽ ആ വഴി ഒരുക്കിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഫോറസ്റ്റിനകമൊക്കെ ഇത്ര മനോഹരമായി കീപ്പ് ചെയ്യുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സല്യൂട്ട്. പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിരിക്കുന്നതിൻ്റെ ബോർഡുകളുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ചില പക്ഷികളൊക്കെ പറന്നു പോകുന്നു. ഒപ്പന ഇത് കണ്ടോ, നീറിൻ്റെ ഉറുമ്പിൻ്റെ കൂട് കണ്ടോ, ഉറുമ്പിൻ്റെ പുറ്റ് കേട്ടോ, മൺപുറ്റ്, ഇതിനകത്ത് പാമ്പും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. ഇത് കണ്ടോ, ഈ പാറ നിരത്തിയിരിക്കുന്ന അടിപൊളി. ആ സുഹൃത്തുക്കൾ, നമ്മൾ പോകുന്ന വഴിക്ക് തടസ്സമായിട്ട് ഒരു തടി കിടപ്പുണ്ട്, പക്ഷേ ഇതിന് സൈഡിൽ കൂടെ മറ്റു വഴി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് പോകാൻ വേണ്ടി. അത് നമുക്ക് ആ വഴിയെ പോവാം. ആ വീണ് കിടക്കുന്ന നെല്ലിമരമാണ്. ഈ കൊച്ചു ചടങ്ങുകളൊക്കെ ഉണ്ടോ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഇതാ ഫോറസ്റ്റ്. സുഹൃത്തുക്കൾ, ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കിളികളുടെ കരച്ചിലൊക്കെ വന്നത് അടിപൊളി. ഈ വിസിറ്റ് വെറൈറ്റി ആയിരിക്കും. ഇത് കോന്നി ഫോറസ്റ്റിനേക്കാൾ വേറൊരു വൈബാണേ. അപ്പോൾ സുഹൃത്തുക്കളെ, മനോഹരമായ ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. ആ ഒരു 6-7 മിനിറ്റ് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് മനോഹരമായ ആ ഫോറസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ മഹാഗണി തോട്ടത്തിൻ്റെ ഉള്ളിലെത്തും. അതിന് മുമ്പ് തന്നെ നമുക്ക് ബൃഹത്തായ വൻ മരങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും മഹാഗണി തോട്ടമാണെന്ന് കരുതി മഹാഗണി മാത്രമേ ഇവിടെ ഉള്ളെന്ന് അല്ല. നമ്മൾ ആ പോകുന്ന വഴിക്ക് അനേകം മരങ്ങൾ കണ്ടു. മഹാഗണി തോട്ടം ഇവിടെ അല്ല, മഹാഗണി തോട്ടം ഇതിൻ്റെ ഉള്ളിലാണ്. അതിനിപ്പുറം തേക്കും സാധനമൊക്കെ പലതും കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് നടന്ന് ആ ഫോറസ്റ്റിന്റെ അല്ലെങ്കിൽ മഹാഗണി തോട്ടത്തിന്റെ നടുക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക വൈബാണ്. കാമുകി കാമുകന്മാർക്കും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. കൊച്ചു കുഞ്ഞുങ്ങളെ വേണേലും കൊണ്ടുവരാം, കൊച്ചു കുഞ്ഞുങ്ങളെ ഒന്ന് സൂക്ഷിക്കുക എന്നേ ഉള്ളൂ, പക്ഷേ ഫാമിലിയായിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. ഞങ്ങൾ നടന്ന് നടന്ന് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ സ്ഥലം നമുക്ക് ഈ TV സ്ക്രീനുകളിലോ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനുകളിൽ കണ്ട് നല്ല സുപരിചിതമായ പ്ലേസ് പോലെ നമുക്ക് തോന്നി. പുലിമുരുകൻ, ബാഹുബലി പോലുള്ള വലിയ വൻകിട സിനിമകൾക്ക്, അതായത് കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സിനിമകൾക്ക് ലൊക്കേഷനായിരുന്നു ഈ മഹാഗണിത്തോട്ടം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത്ര മനോഹരമായ, സ്ക്രീനിൽ കാണാൻ പറ്റിയ അത്ര മനോഹരമായ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ തേടിയെത്തുന്ന, മറ്റ് ഭാഷകളിൽ നിന്ന് വരെ തേടിയെത്തത്തക്ക രീതിയിൽ അത്ര മനോഹരമായ ഒരു ലൊക്കേഷനാണ് ഈ മഹാഗണിത്തോട്ടം. ഇതാണ് ഈ മഹാഗണിത്തോട്ടത്തിൻ്റെ ആദ്യത്തെ ഒരു അട്രാക്ഷനായിട്ട് വരുന്ന സംഭവം. നമ്മുടെ മുന്നേ കാണുന്ന വലിയ വലിയ കൂറ്റം മരങ്ങളാണ്. എന്തോ നീളമാണ്, ഒറ്റ തടിയായിട്ട് ഒറ്റ പോക്കം പോയേക്കോ. ഇതിനെ മണ്ട നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഭയങ്കര ഭംഗി അവിടെ നിന്ന് മേലോട്ട് നോക്കിക്കഴിയുമ്പോൾ. അല്ല, ഇവിടെ നിന്ന് റൗണ്ട് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫോറസ്റ്റിന്റെ ആ ഒരു മനോഹരത്വം എന്തുവാണെന്ന്. സുഹൃത്തുക്കളെ, ഞങ്ങൾ പോയ ഈ ദിവസം എന്ന് വെച്ചാല് അല്പം മൂടാപ്പുള്ള ദിവസമാണ്. ഞങ്ങൾ ഈ പോകുന്ന വഴിക്കൊന്നും വലിയ പ്രകാശമില്ല. ഒന്നാമത് ഫോറസ്റ്റ് ആണ്, അതിന്റെ ഇരുട്ടുണ്ട്. രണ്ടാമത് മൂടാപ്പുള്ള ഒരു ദിവസം, അധികം താമസിയാതെ മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻപോട്ട് അതിവേഗം പോവുകയാണ്. വീട് വയ്ക്കാതെ ചെറിയ നോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ
ദയവായി ക്ഷമിക്കുക. ഈ സ്ഥലത്തെ പറ്റി ഒരു പ്രധാന കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, 2002 മുതൽ 2007 വരെ 37 മരണങ്ങൾ സംഭവിച്ച ഒരു വനപ്രദേശം കൂടിയാണ് ഈ മഹാഗണിത്തോട്ടം. ഇത് മലയാറ്റൂർ ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള വനപ്രദേശമാണ്. ഈ സ്ഥലത്ത് പോകുന്നവർ എത്ര മനോഹരമാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അത് ഓർക്കുക, അത്രയും അപകടം നിറഞ്ഞൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഫോറസ്റ്റ് ഡിവിഷൻ തരുന്ന, അല്ലെങ്കിൽ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അനുവദിക്കുന്ന വഴിയിലൂടെ, അനുവദിക്കുന്ന രീതിയിലൂടെ, അവർ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ യാത്ര ചെയ്ത് നമുക്ക് ആസ്വദിച്ച് തിരിച്ചു വരാം. എന്തായാലും ആ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ വലിയ മരങ്ങളുടെ വേരുകൾ, അതും ഭയങ്കര വലിയ സൈസും ഒക്കെയാണ് എന്ന് പറയാൻ. കാടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരത്തിനും എന്താ വേരിനും എല്ലാം ഭയങ്കര സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറെ മരങ്ങളൊക്കെ പിഴുത് കിടപ്പുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വേരും കാണാൻ പറ്റും. പല സ്ഥലത്തോട്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇറങ്ങിപ്പോകാമെന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു വഴിയൊക്കെ കണ്ടേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ മരമൊക്കെ പിഴുത് വീണത് കൊണ്ട് നമുക്ക് കാണുന്നതാ. അങ്ങനെ നമ്മൾ ചെന്ന് കയറുന്ന ഇതിന്റെ നെക്സ്റ്റ് ഒരു സ്പോട്ടിലേക്കാണ്. നമ്മൾ ഇതുവരെ വന്നിരുന്ന ഒരു നിരപ്പായ സ്ഥലമായിരുന്നു. പക്ഷെ ഇനിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് അല്പം താഴോട്ട് ഒരു കുത്തനെയുള്ള ഇറക്കമായിരിക്കും താഴോട്ട്. പിന്നെ അതിന്റെ ഇടയ്ക്കെല്ലാം മരങ്ങളുടെ വലിയ കൂറ്റൻ വേരുകൾ കാണാം. ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ഹൈറേഞ്ച് മേഖലയിലൊക്കെ വലിയ മഴ പെയ്തൊക്കെ വന്നിട്ട് വെള്ളം ഒലിച്ചിറങ്ങുമ്പം അല്പം മണ്ണ് ഇടിഞ്ഞു പോകുമല്ലോ. അപ്പൊ ഈ മണ്ണ് ഇടിഞ്ഞു പോയതിന്റെ മണ്ടയ്ക്ക് തെളിഞ്ഞു നിൽക്കുന്ന വേരുകളാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഈ ഇത്രയും പഴക്കമുള്ള കൂറ്റൻ മരങ്ങളായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള കൂറ്റൻ വേരുകളാണ്. ആ വേരുകൾ തന്നെ ഒരു തടി പോലെ ഉണ്ട്. പിന്നെ അതുപോലെ അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വേരുകൾക്കടിയിലെ വലിയ ക്യാവിറ്റികളും ഒന്നുമില്ലാത്ത മണ്ണില്ലാത്ത സ്ഥലങ്ങളും, പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ ഈ തോട് പോലെ അങ്ങനെ മട വീണ് മണ്ണിടിഞ്ഞു പോയതിന്റെ ഓരോ തോടുകൾ നമുക്ക് കാണാൻ കഴിയും ഓരോ ഭാഗത്തായിട്ട്. അങ്ങനെ എന്തായാലും ഈ വേരുകൾക്കിടയിലൂടെ അടുത്ത ഒരു സമതല പ്രദേശത്തേക്ക് നമ്മൾ ഇറങ്ങി വരികയാണ്. ആ ഭാഗത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുറേ കൂറ്റൻ മരങ്ങൾ, ഭയങ്കര കൂറ്റൻ മരങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ ആ ഒരു ഏരിയയിൽ ഒരു പ്രത്യേക ഒരു ലൊക്കേഷൻ നമുക്ക് ഇരിക്കാനും കുറേ നേരം വിശ്രമിക്കാനും ഉള്ള ഒരു അടിപൊളി സെറ്റപ്പ് ആ സ്ഥലങ്ങളിൽ മുഴുവനായി ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു കയറുകയാണ്. ഈ ഒരു പ്ലേസിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഫോറസ്റ്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തിന് അവർ നല്ല വീറും വൃത്തിയോടെയാണ് വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കരിയിലെ എല്ലാം തൂത്ത് വൃത്തിയാക്കി കിഡിലനായിട്ടാണ് വെച്ചേക്കുന്നത്. എൻട്രി ഫീ വാങ്ങിച്ചിട്ടായാലും ഇത്ര മനോഹരമായി അറേഞ്ച് ചെയ്ത് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ടൂറിസ്റ്റ് പ്ലേസ് മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾക്ക് ഒരു മാതൃകയാക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വൃത്തിയുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ തോന്നും. ഇത്ര എംപ്ലോയീസിനെയാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത് സംഭവം വൃത്തിയായി സൂക്ഷിക്കാനും ടിക്കറ്റുകൾ പരിശോധിക്കാനും. ടിക്കറ്റുകൾ പരിശോധിക്കുക മാത്രമല്ല കേട്ടോ ഇവരുടെ ഉദ്ദേശം, ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ വരുന്ന എല്ലാ ടൂറിസ്റ്റ് ഗസ്റ്റുകളെയും അവരെ സുരക്ഷിതരായിട്ട് തിരിച്ച് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ടിക്കറ്റ് നോക്കാൻ മാത്രമല്ല നമ്മളെയും കൂടെ നോക്കാനാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ പല സ്പോട്ടുകളിലും നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് ഇടപെടുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് ഈ ഫോറസ്റ്റിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളോട് മാത്രമല്ല വരുന്ന എല്ലാ ടൂറിസ്റ്റുകളോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരുടെ ഇടപെടലിൽ. പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഒരു അടിപൊളി ഊഞ്ഞാല് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഊഞ്ഞാല് ഒന്നല്ല, ഇഷ്ടം പോലെ ഊഞ്ഞാലുകൾ ആ മരങ്ങളിലൊക്കെ ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് GI പൈപ്പിലാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. എന്നാലും ചെറിയൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. എന്നാലും കുറച്ചു നേരം ഒക്കെ ഇരുന്ന് ആടി, ഞാൻ ആടി എന്ന് പറയാത്തല്ല, ചെറുതായിട്ട് ഒന്ന് നീങ്ങിയതേ ഉള്ളൂ. പിന്നെ വിഷ്ണു കുറച്ചു നേരം ഇരുന്നൊക്കെ ആടി. എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം ആടിയും പാടിയും. അല്ല, എന്തായാലും ഇവൻ ഊഞ്ഞാലിന്റെ കാര്യം പറഞ്ഞത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഊഞ്ഞാല് ചെയ്തത് നമ്മുടെ തെന്മലയിൽ യാത്ര ചെയ്തായിരുന്നല്ലോ, ടീപ്പിൽ. അപ്പം അവിടെ വെച്ച് നമ്മൾ യാത്ര ചെയ്തപ്പം ഊഞ്ഞാലിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ നേരത്ത് ഞാൻ വളരെ കുറഞ്ഞു പോയി എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസിൻ കുറെ ട്രോളിയായിരുന്നു. എന്തായാലും അതിന് ഒരു പരിഹാരത്തിന് വേണ്ടി ഇവിടെ കുറച്ചു നേരം ഒന്ന് ആടി നോക്കി. പക്ഷെ ആ ഒരു ഊഞ്ഞാലാട്ടം ഈ ഒരു ഊഞ്ഞാലാട്ടം ഒരുപോലെ അല്ല കേട്ടോ. പറച്ചിൽ കേട്ടാ തോന്നും, അപ്പൊ ഇപ്പൊ ഏതാണ്ട് കുറെ അങ്ങ് ആടി എന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞതാ, എന്നേക്കാൾ ആടി എന്നേ പറഞ്ഞുള്ളൂ. അതിന്റെ അർത്ഥം ഊഞ്ഞാലെ ശരിക്കും ആടി എന്നർത്ഥമില്ല. എന്നാലും ഇവനെക്കാട്ടിലും കൂടുതൽ ആടിയില്ലയോ. അപ്പൊ സുഹൃത്തുക്കളെ, തെന്മലയുടെ ഏറ്റവും മുകളിൽ ആ പീക്ക് സ്റ്റേജിൽ ഉള്ള ആ ഊഞ്ഞാലാട്ടം, അപ്പുറ സൈഡിൽ കൊക്ക പോലെ ആഴമുള്ള സ്ഥലമാണ്, അതിന്റെ മുകളിലുള്ള ഊഞ്ഞാലാട്ടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോയുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. തെന്മല ടീപ്പ് എന്ന അഡ്വഞ്ചറസ് പാർക്കിലെ ഞങ്ങളുടെ യാത്ര, മനോഹരമായ അഡ്വഞ്ചറസ് ആയ അല്ലെങ്കിൽ സാഹസികമായ ആ യാത്ര നിങ്ങൾ കാണാൻ മറക്കരുത് ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പൊ സുഹൃത്തുക്കളെ, ആ ഊഞ്ഞാലാട്ടം നടത്തുന്നതിനിടയ്ക്ക് തന്നെ ഞങ്ങളുടെ വശങ്ങളിലായിട്ട് കുറെ ബോർഡുകൾ ഞങ്ങൾക്ക്
പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ആ ബോർഡുകളാണ്, കുറെ ബോർഡുകളുണ്ട്. ജനിച്ച നാളും മരങ്ങളും ഒക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു വലിയ ബോർഡുണ്ട്. ആ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന കുറെ മൃഗങ്ങളുടെ ഫോട്ടോസ് ഉണ്ട്. അതായത് ഇത്രയും മൃഗങ്ങളൊക്കെ ഇവിടെ കണ്ടില്ലെന്നുള്ള വിഷമം മാറ്റാൻ വേണ്ടിയായിരിക്കും ഇത്രയും മൃഗങ്ങളുടെ ഒക്കെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡിലാക്കി ഇവിടെ വെച്ചതെന്ന് തോന്നി. ഈ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഉള്ള ഫേമസ് ആയിട്ടുള്ള ഓരോ മൃഗങ്ങളുടെ ഒക്കെ അതിനെ ബന്ധപ്പെട്ടുള്ള ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കിയേക്കുന്നത്. അതെ, ഇത് ഇല്ലാരമായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലതായിട്ട് പിള്ളേരെ കാണിക്കുകയൊക്കെ ചെയ്യാം. ഈ യാത്ര കൂടുതൽ ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മൃഗങ്ങൾ മാത്രമല്ല ചിത്രശലഭങ്ങളുടെയും അതുപോലെ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഫ്ലക്സ് ബോർഡുകളിലുള്ള ഫോട്ടോസ് ഇവിടെ കാണാൻ കഴിയും. മനോഹരമായ ഫോട്ടോകളും അവയുടെ ചില അപൂർവം പോയിന്റുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഓരോ ഗരുഡ ശലഭം, പിന്നെ അതുപോലെ കൃഷ്ണ ശലഭം, മയിൽക്കണ്ണി, എരിക്കുതൊപ്പി, വിലാസിനി എന്നൊക്കെ പേരുള്ള നമ്മുടെ നാടൻ തരത്തിലുള്ള ചിത്രശലഭങ്ങളുടെ പേരും അവയുടെ ശാസ്ത്രീയ നാമവും അവയുടെ ചില പ്രത്യേകതകളും ഒക്കെ ഉൾപ്പെടുത്തിയ ചില ഇൻഫോർമേറ്റീവ് ബോർഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ചിത്രശലഭത്തിന്റെ നീ പേരുകളൊക്കെ പറഞ്ഞില്ലയോ, ഈ ചിത്രശലഭങ്ങളെല്ലാം നമ്മുടെ ചുറ്റിനും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഫോറസ്റ്റിലൊക്കെ ചെല്ലുമ്പം ചില സമയത്തൊക്കെ നമുക്ക് ഫുൾ എല്ലാ സംഭവത്തിനും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നടവി പോയപ്പോൾ ഓർമ്മയില്ലയോ, ആദ്യത്തെ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ കുറെ ചിത്രശലഭങ്ങളെ നമ്മൾ അടുത്ത് കണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിള്ളേർ വന്ന് ഈ സംഭവമൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ എവിടെ പോയാലും ഇതുപോലെ ഈ സാധനത്തിനെ കാണുമ്പോൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ചിത്രശലഭമാണെന്നും അതുപോലെ തന്നെ ഈ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടെന്നും. അത് മാത്രമല്ല ആ ക്രിയേറ്റേഴ്സിനെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നേച്ചറുമായിട്ട് പ്രകൃതിയുമായി ചേർന്നുള്ള പഠനങ്ങൾ കുട്ടികളുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ മെമ്മറിയിൽ നഷ്ടപ്പെടാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും നമ്മൾ ആ ചാർട്ടും എല്ലാം നമ്മൾ കണ്ടു കഴിയുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഒരു കയറി ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു മണ്ഡപം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉള്ള ടോയ്ലറ്റ് ഫെസിലിറ്റികളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രയും മനോഹരമായ സൗകര്യങ്ങളോട് കൂടിയ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്ലേസ് ആണ് ഈ സ്ഥലമെന്ന് നമുക്ക് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് കണ്ടുകണ്ട് പോകാൻ പറ്റും. ഈ യാത്രയുടെ അവസാനം നമ്മൾ എത്തുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു ഹെവി വൈബ് ഉള്ള പ്ലേസ് ആണ്. അതായത് ഒരു മനോഹരമായ സിനിമയുടെ ഏറ്റവും മനോഹരമായ ക്ലൈമാക്സ് പോലെ ഈ യാത്രയുടെ അവസാന ഭാഗം കാണുന്ന ആ ക്ലൈമാക്സ് ഭാഗമാണ് ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഓർക്കുക, ഈ 37 ജീവനുകളും പൊലിഞ്ഞത് ഈ മനോഹരമായ സ്ഥലത്താണ്. പ്രകൃതിക്ക് വശ്യതയുണ്ടെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമ്പോഴും പ്രകൃതിയുടെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അതിരുകൾ കടന്നുള്ള നമ്മുടെ പ്രവർത്തികളാണ് പലപ്പോഴും നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ, ഈ ഒരു പ്ലേസിന്റെ കാര്യം പറയുമ്പം അതുമായിട്ട് ഒരു നെഗറ്റീവ് സംഭവം ഉള്ളത് കൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും ഒരു അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഈ ഒരു പ്ലേസ് വരുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെഞ്ചുമുണ്ട്. ആ പടിയുടെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും വിശാലമായി നമ്മുടെ മുമ്പിൽ ഒഴുകുന്ന ഒരു നദി. അപ്പം ആ നദിയിലേക്ക് ഒരു പടിയുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ സൈഡുകളിൽ ബെഞ്ചുകളും മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ചില ഗസ്റ്റുകളും ഉണ്ട്, അതിഥികൾ. ഈ യാത്ര ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് വളരെ കൗതുകകരവും ഭയങ്കര ഇൻഫോർമേറ്റീവുമായിരിക്കും. അതോടൊപ്പം നമുക്ക് വലിയവർക്ക് നമുക്ക് ആനന്ദദായകരമായ ഒരു യാത്രയായിരിക്കും. വാലും ചുരുട്ടി നടക്കുന്ന അതിഥികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും ഈ നദിയുടെ തീരത്ത് വരുമ്പോൾ അവിടെയുണ്ട് ഊഞ്ഞാല്. വിഷ്ണു അവിടെ കുറെ നേരം വരുന്ന് ആ ഊഞ്ഞാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. പക്ഷേ ആദ്യത്തെ ഊഞ്ഞാലായിരുന്നു നല്ലത് കേട്ടോ, മറ്റേ അതിനകത്തൊരു രസമില്ലായിരുന്നു. ഇവിടെ അല്പം വെയിലുണ്ടായിരുന്നില്ലേ? അതെ, മുഖത്തോട്ട് തന്നെ കറക്റ്റായിട്ട് അടിക്കുവാണ് വെയിൽ. അതിന് കാര്യം അപ്പുറത്ത് വെള്ളം വേണ്ട, വെള്ളത്തിൽ അടിച്ചിട്ട് പ്രതിഫലിക്കുന്ന ഒരു പ്രത്യേക വെട്ടം കൂടെ വരും. അതിൻ്റെതായ ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകും. മറ്റേത് ഭയങ്കര വനമായുണ്ട്, നല്ല തണലും ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചൂടിന്റെ അല്ലെങ്കിൽ ഈ വെയിലിന്റെ വെട്ടത്തിന്റെ ഒക്കെ ചൂട് മാറും ആ വെള്ളത്തിലോട്ട് നമ്മളൊന്ന് ഇറങ്ങിയ. വെള്ളത്തിൽ ഇറങ്ങി അപ്പോഴാണ് മനസ്സിലായത് മുകളിൽ ചൂടേ ഇല്ലെന്നുള്ള കാര്യം. ആ ചൂട് നമ്മൾ മറക്കും. കാര്യം അടിയത്തെ ഒരു തണുപ്പ്, അതൊരു വേറെ ലെവലാണ്. പിന്നെ ഓർക്കേണ്ട മനോഹരമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ താഴെ ഈ സാധാരണ ചില കായലിന്റെ അടിത്തട്ടം എന്ന് പറഞ്ഞാൽ മഹാ ചെളിയും അഴുക്കുമായിരിക്കും. ഇത് അങ്ങനൊരു പ്രശ്നമേ ഇല്ല. നല്ല ഉരുളൻ കല്ലുകളും ചരലുകളും നിരന്ന് കിടക്കുന്ന വെള്ളത്തിന്റെ ഒരു ഏരിയ, ഒരു അമേസിംഗ് പ്ലേസ്. നമുക്കവിടെ ഇറങ്ങിയാൽ അവിടുന്ന് കേറാൻ തോന്നുന്നില്ല, നമുക്ക് ആ വെള്ളത്തിൽ ഉരുണ്ട് കളിക്കാൻ തോന്നും. പിന്നെ പറഞ്ഞ പോലെ ഇച്ചിരി ഫോഴ്സ് വെള്ളത്തിന് കൂടുതലാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ നദിയാണ് പെരിയാർ നദി. പോരട്ടെ, ബാക്കി പാട്ടറിയത്തില്ല കേട്ടോ, എന്തിനാ വെറുതെ പറഞ്ഞ് കുളവാക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് പെരിയാർ. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദിയും ഏറ്റവും കൂടുതൽ വെള്ളം വഹിച്ചുകൊണ്ടൊഴുകുന്ന നദിയുമാണ് ഈ പെരിയാർ. അനവധി പട്ടണങ്ങൾക്ക് ജലം എത്തിക്കുന്ന ഒരു വറ്റാത്ത ജലസ്രോതസ് കൂടിയാണിത്. പിന്നെ മഹാഗണി തോട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ മലയും പെരിയാർ നദിയും സംഗമിക്കുന്ന ഒരു സ്ഥലം. എറണാകുളത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള മലയാറ്റൂർ മലയുടെ
താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നദിക്കരയിലാണ് വിനോദസഞ്ചാരികൾ അനേകർ എത്താറുള്ളത്. അതാണ് ഈ സ്ഥലത്തിന്റെ പേര് മഹാഗണിത്തോട്ടം. ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ഇൻഡീസിലെ ദ്വീപുകളുമായി ബന്ധപ്പെട്ടിരുന്ന പേരായിരുന്നു ഈ മഹാഗണി. കൃത്യമായി പേരിന്റെ ഉത്ഭവം അറിയില്ല എങ്കിലും ഇത് ചൈനയിൽ കാണപ്പെടുന്ന സ്വീറ്റേനിയ എന്ന മരവുമായി അടുത്തു ബന്ധമുള്ള ഖയാ ജനുസിലെ മരങ്ങളെ വിവരിക്കാൻ പശ്ചിമാഫ്രിക്കയിലെ യൊറൂബ ഇബോ ആളുകൾ ഉപയോഗിച്ചിരുന്ന പേരായ മൊഗാൻബോ എന്ന പേരിന്റെ പരിണാമം സംഭവിച്ച പേരാകാം ഈ മഹാഗണി എന്നാണ് അറിയപ്പെടുന്നത്. സംഭവം കേൾക്കുമ്പോഴേക്ക് നമുക്ക് ടെൻഷൻ തോന്നുമെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ട് നോക്കാമെങ്കിൽ ആ ഒരു സാധനം ക്ലിയർ അല്ല. ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ എന്തായാലും കേട്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസിന്റെ പ്രത്യേകതയ്ക്കകത്ത് ഈ പെരിയാർ നദിയുടെയും അതുപോലെ തന്നെ ഇതിനെ ബന്ധപ്പെട്ടുള്ള കുറെ ടൂറിസ്റ്റ് ലൊക്കേഷനും ഒക്കെ നമ്മുടെ ഭാവിയിലുള്ള കുറെ ലൊക്കേഷൻ നമ്മുടെ യാത്രയ്ക്കകത്ത് നമുക്ക് വരുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഈ പെരിയാർ നദിയിൽ കൂടെ ഞങ്ങൾ കുറേ നേരം കളിച്ചു. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നോക്കിയത്, നമ്മൾ ആ ബെഞ്ചിൽ വെച്ച ബാഗിൽ ഒരു ചേട്ടൻ കയറി നോക്കുന്നു. അല്പം കുറുമ്പുള്ള ഒരു കുരങ്ങൻ, ഒരു കുട്ടി കുരങ്ങൻ വന്ന് എൻ്റെ ബാഗ് എടുത്തിട്ട് സിബ് തുറന്ന് അതിനകത്ത് പരിശോധിക്കുകയാണ് എന്തെങ്കിലും പുള്ളിക്ക് പറ്റിയതുണ്ടോ എന്ന്. ഭാഗ്യത്തിന് ആ ബാഗിനകത്ത് മുടിഞ്ഞ ഭാരമുള്ള ക്യാമറ സ്റ്റാൻഡും ഒക്കെ ആയിട്ട് അതിനെടുത്തോണ്ട് പോകാൻ ഒക്കത്തില്ല എന്നുള്ള ഒരു ബോധ്യം അതിന് വന്നു. ഭാഗ്യത്തിന് രണ്ടു മൂന്ന് പേരുടെ ആ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേ കുരങ്ങൊന്ന് മാറിയപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ബാഗ് എടുത്തിട്ട് രക്ഷപ്പെട്ടു. എന്തായാലും അത്രയും നേരം നമ്മൾ അവിടെ നിന്നതുകൊണ്ട് തന്നെ അവിടെ കുറെ കുരങ്ങന്മാരെയൊക്കെ നമ്മൾ കണ്ടു. അതിനകത്ത് ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെ കുറെ ഒന്നും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ഇടയ്ക്ക് നമ്മൾ കുറച്ചു നേരം നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ചിലരോട് അവൻ ഹിന്ദിയിൽ വിശേഷവും ചോദിച്ചു. ഓ തുമാരാ നാം ക്യാ ഹേ. പക്ഷെ ഹിന്ദി അറിഞ്ഞുകൂടാത്ത നമ്മുടെ മലയാള നാട്ടിലെ കുരങ്ങന്മാരായോണ്ട് അവരൊന്നും പറഞ്ഞില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ കുറെ നേരം വെള്ളത്തിലിറങ്ങി കളിച്ചു കഴിഞ്ഞപ്പം ഇത് കണ്ടപ്പോൾ ആദ്യം വിഷ്ണു പറഞ്ഞു, ഞാൻ ഇറങ്ങത്തില്ല, വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ഞാൻ തിരിച്ചു പോവാണ്, മഴയുടെ ഒരു സാധ്യതയുണ്ട്, തണുപ്പാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വെള്ളത്തിലിറങ്ങി കുറെ നേരം അലമ്പിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു അസൂയ, അങ്ങനെ പുള്ളിയും വെള്ളത്തിലിറങ്ങി. പറഞ്ഞതുപോലെ വെള്ളത്തിൽ കുറെ നേരം കളിച്ചെന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ വെള്ളത്തിനടിയിൽ ചെറിയ ചെറിയ ഉപ്പുമീനുകളുണ്ട്, ഭയങ്കര മനോഹരമായ മീനുകൾ. സാധാരണയുള്ള മീനുകളിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈനുകളുള്ള ചില മീനുകളെ ഞങ്ങൾ ഇവിടെ കാണുകയുണ്ടായി. പിന്നെ പറഞ്ഞ പോലെ വെള്ളം അല്പം കലങ്ങിയതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ അക്വേറിയത്തിൽ കാണുന്ന രീതിയിൽ ഈ മീനുകളെ കാണാൻ കഴിയില്ല. അങ്ങനെ എന്തായാലും മനോഹരമായ കുറേ സമയങ്ങൾ വെള്ളത്തിനകത്ത് ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഈ സ്ഥലത്തിൽ നിന്ന് വിട പറയാൻ സമയമായിരിക്കുകയാണ്. അതായത് ഫോറസ്റ്റിലെ ഈ ടൂറിസ്റ്റ് ലൊക്കേഷൻ അടയ്ക്കാനുള്ള സമയമായിരിക്കുകയാണ്. മാത്രമല്ല മഴയുടെ ഒരു സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോകാനുണ്ട്? 140 കിലോമീറ്ററിനടുത്ത് പോകാം. അതായത് ഇന്നത്തെ ടോട്ടൽ യാത്ര ഏകദേശം 316 കിലോമീറ്റർ ആണ് ഞങ്ങൾ ബൈക്കിൽ സഞ്ചരിച്ചത്. ഓടി നടന്ന് ഷൂട്ട് ചെയ്താണ് നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത്. ആ തിരിച്ച് ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ മരങ്ങളിലേക്ക് ഓടിക്കയറുന്ന ഒരു അതിഥിയെ കണ്ടു. ഈ അതിഥിയെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്, മറ്റാരുമല്ല, അത് മലയണ്ണാനാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ആ മലയണ്ണാനെ നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, ഇതിന് ശേഷം പോയി കാണുക. സുഹൃത്തുക്കളെ, പെരിയാർ നദിയിൽ കുറെ നേരം കളിച്ചതിന് ശേഷം ഈ മഹാഗണി തോട്ടത്തോട്, മഹാഗണി ഫോറസ്റ്റിനോട് വിട പറയുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ, അല്ലെങ്കിൽ അടുത്ത യാത്രയിൽ കാണും വരെ, ഗുഡ് ബൈ. ഗുഡ് ബൈ.